എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ബേഷ്യൻ എസ്റ്റിമേഷൻ മെത്തേഡ് എന്ന് പഠിച്ചു ഇനി അതെങ്ങനെ സോൾവ് ചെയ്യാം ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ എങ്ങനെ ബേഷ്യൻ എസ്റ്റിമേഷൻ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ നമ്മളിന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ പ്രോബ്ലം ഇതാണ് ലെറ്റ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ബി എ റാൻഡം സാമ്പിൾ ടേക്കൺ ഫ്രം എ പോയിസോൺ വിത്ത് പാരാമീറ്റർ ലാം വെർ ലാം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് എക്സ്പോണെൻഷ്യൽ വിത്ത് റേറ്റ് യൂണിറ്റി അണ്ടർ സ്ക്വയർഡ് എറർ ലോസ് ഫംഗ്ഷൻ ഫൈൻഡ് ദ ബേയ്സ് എസ്റ്റിമേഷൻ അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്നത് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ എന്ന് പറയുന്ന ഒരു റാൻഡം സാമ്പിളാണ് കൂടാതെ ഇത് എടുത്തിരിക്കുന്നത് പോയിസോൺ ലാംഡയില നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ ലാംഡേന്റെ ഡെൻസിറ്റിയും തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എഫ് ഓ എക്സ് എക്സ് ഐ ഗിവൺ ലാംഡേന എങ്ങനെ എഴുതാം ഇ റീസ് ടു മൈനസ് ലാംഡ ലാംഡീസ് ടു എക്സ് ഐ ബൈ എക്സ് ഐ ഫാക്ടോറിയൽ എന്ന് എഴുതാം ഇനി നമുക്ക് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ എന്ന് പറയുന്ന റാൻഡം സാമ്പിളിന്റെ ജോയിന്റ് ഡെൻസിറ്റിയാണ് എഴുതേണ്ടത് അപ്പൊ ഓരോന്നിന്റെയും ഡെൻസിറ്റി ഇങ്ങനെയാണ് ഐ ഈക്വൽ ടു ക്സെട്ര എൻ ഇത് റാൻഡം സാമ്പിൾ ആയതുകൊണ്ട് അതെല്ലാം ഇൻഡിപെൻഡന്റ് ആയിരിക്കും അപ്പൊ ജോയിന്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ലാംഡ എക്സ് എന്ന് പറഞ്ഞാല് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ആണ് ഇതിനെ വെക്ടർ ഫോമിൽ എഴുതുന്നതാണ് എഫ് ഓഫ് എക്സ് ലാംഡ എന്ന് പറയുന്നത് ഇത് എന്ത് വരും ഈറീസ് ടു മൈനസ് എൻ ലാംഡ ലാംഡ റേസ് ടു സമ്മേഷൻ ഐ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ഐ ഡിവൈഡ് ബൈ പ്രൊഡക്ട് ഐ ഈക്വൾ ടു വൺ ടു എൻ എക്സ് ഐ ഫാക്ടോറിയൽ വരും അതായത് ഇത് കാണുന്ന എങ്ങനെയാണ് ഐന്റെ ഓരോ വാല്യൂ എടുത്ത് പ്രൊഡക്റ്റ് ചെയ്യാം അപ്പോഴാണ് നമുക്ക് ഈ ജോയിന്റ് ഡെൻസിറ്റി കിട്ടുക ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ലാംഡ ഫോളോ ചെയ്യുന്നത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് റേറ്റ് ടു യൂണിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട് അതായത് ലാംഡ ഫോളോ ചെയ്യുന്നത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് റേറ്റ് യൂണിറ്റി അപ്പൊ നമുക്ക് ഡെൻസിറ്റി എങ്ങനെ എഴുതാം എഫ് ഓഫ് ലാംഡ ലാംഡക്വൾ ടു ഇ റേസ് ടു മൈനസ് ലാംഡ എന്ന് എഴുതാം ഒരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പി ഇ റേസ് ടു മൈനസ് പി എക്സ് എന്നാണ് നമ്മൾ എഴുതുക പി ഗ്രേറ്റർ ദാൻ സീറോ ആണ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആണ് അങ്ങനെ ആവുമ്പോൾ ഇവിടുത്തെ കേസിൽ വരുമ്പോ പിക്ക് പകരം എന്താണ് ആണ് എക്സിന് പകരം നമ്മൾ എന്താണ് എടുത്തത് ലാംഡാന്നാണ് അപ്പൊ പി വണ്ണാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈറീസ് ടു മൈനസ് ലാംഡ കൂടാതെ നമുക്ക് എന്ത് പറയാം ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആണ് പി ഗ്രേറ്റർ ദാൻ സീറോ ആണ് പി നമുക്ക് എന്ന് തന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ എക്സിന് പകരം ലാംഡ ആണ് അപ്പൊ എന്ത് പറയാം ലാംഡ ഗ്രേറ്റർ ദാൻ സീറോ എന്ന് എഴുതാം അപ്പൊ ഇതാണ് ലാംഡേന്റെ ഡെൻസിറ്റി ഇതാണ് റാൻഡം സാമ്പിളിന്റെ ഡെൻസിറ്റി ഇവിടെ നമുക്കറിയാം ഓരോ എക്സ് ഐന്റെ വാല്യൂ എവിടെ മുതൽ എവിടം വരെയാണ് വേരി ചെയ്യുന്നത് സീറോ വൺ ടു ത്രീ എക്സെട്ര ഇൻഫിനിറ്റി വരെയാണ് വേരി ചെയ്യുന്നത് അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രിയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലാംഡാന്റെ ഡിസ്ട്രിബ്യൂഷനാണ് പ്രിയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇത് റാൻഡം സാമ്പിളിന്റെ ആണ് ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് പോസ്റ്റീരിയർ ആണ് പോസ്റ്റീരിയർ ഡിസ്ട്രിബ്യൂഷൻ പോസ്റ്റീരിയർ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക എഫ് ഓഫ് ലാംഡ ഗിവൺ എക്സ് ബാർ എന്നാണ് ഇതിനെ എങ്ങനെ എഴുതാമെന്ന് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു എഫ് ഓഫ് എക്സ് ഗിവൺ ലാംഡ ഇൻ ടു എഫ് ഓഫ് ലാംഡ ഡിവൈഡ് ബൈ ഇവിടുത്തെ പാരാമീറ്റർ ലാംഡയാണ് അപ്പൊ ലാംഡേന്റെ റേഞ്ച് ഇന്റു എഫ് ഓഫ് എക്സ് ഗിവൺ ലാംഡ ഇൻറ്റു എഫ് ഓഫ് ലാംഡ ഡി ലാംഡ ഇതാണ് പോസ്റ്റീരിയർ ഡിസ്ട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിലെ എഫ് ഓഫ് എക്സ് ഗിവൺ ലാംഡ എന്താണെന്ന് നമുക്കറിയാം എഫ് ഓഫ് ലാംഡ എന്താണെന്ന് നമുക്കറിയാം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റീരിയർ ഡിസ്ട്രിബ്യൂഷൻ കിട്ടും അപ്പൊ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഗിവൺ ലാംഡ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എൻ ലാംഡ ലാംഡേസ് ടു സമ്മേഷൻ ഐ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ഐ ഡിവൈഡ് ബൈ പ്രൊഡക്ട് ഐ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ഐ ഇൻ ടു എഫ് ഓഫ് ലാംഡ എന്ന് പറയുന്നത് ഇറേസ് ടു മൈനസ് ലാംഡ ഡിവൈഡ് ബൈ ലാംഡേന്റെ റേഞ്ച്ന്ന് പറയുന്നത് ലാംഡ ഗ്രേറ്റർ ദാൻ സീറോ ആണ് അപ്പൊ ഇന്റഗ്രേഷൻ എവിടെ മുതൽ എവിടെ വരെ വരും സീറോ ടു ഇൻഫിനിറ്റി വരും അപ്പോ ഇറേസ് ടു മൈനസ് ലാഡ ലാംഡേസ് ടു സമ്മേഷൻ ഐ ഈക്വൾ ടു വൺ ടു എൻ എക്സ് ഐ ഡിവൈഡഡ് ബൈ പ്രൊഡക്ട് ഐ ഈക്വൾ ടു വൺ ടു എൻ എക്സ് ഐ ഇൻ ടു ഇറേസ് ടു മൈനസ് ലാംഡ എന്ന് വരും ഇൻ ടു ഡി ലാഡ അപ്പോൾ ഇവിടെ ലാംഡ വെച്ചാണ് ഡിഫറെഷിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സമ്മേഷൻ ഐക്കൾ ടു വൺ ടു എൻ എക്സ് ഐ ഔട്ട് സൈഡ് എടുക്കാം ഇവിടെ മുകളിലും സമ്മേഷൻ ഐക്കൾ ടു വൺ ടു എൻ എക്സ് ഐ ഉണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം ബാക്കിയുള്ളതിനെ ഇവിടെ ഈ റേസ് ടു മൈനസ് എൻ ലാംഡ ഉണ്ട് ഇവിടെ ഈ റീസ് ടു മൈനസ് ലാബ ഉണ്ട് അപ്പോൾ ഇതിനെ രണ്ടിനെ കമ്പൈൻ ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം ഈ റേസ് ടു മൈനസ് ലാംഡ ഔട്ട് സൈഡ് എടുത്തുകഴിഞ്ഞാൽ ഇൻ ടു എൻ പ്ലസ് വൺ എന്ന് എഴുതാം പിന്നെയുള്ളത് ലാംഡ റേസ് ടു സമ്മേഷൻ ഐ ഈക്വൽ ടു വൺ എൻ എക്സ് ഐ എന്നാണ് ഡിവൈഡഡ് ബൈ ഇവിടെ ഇന്റഗ്രേഷൻ എന്താണ് സീറോ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു ഇവിടെ അതുപോലെ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ വരും ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻ എൻ പ്ലസ് വൺ ഇൻ ലാംഡ റേസ് ടു സമ്മേഷൻ ഐ ഈക്വൽ ടു വൺ എൻ എക്സ് ഐ ഡി ലാംഡ എന്ന് വരും ഇനി ഈ മുകളിലെ ടേം നമ്മൾ അതുപോലെ തന്നെ ഇതാണ് ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻ ടു എൻ പ്ലസ് വൺ ലാംഡ റേസ് ടു സമ്മേഷൻ ഐക്കോ ടു വൺ ടു എൻ എക്സ് ആയി നമുക്ക് ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട് ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എം എക്സ് എക്സ് റേസ് ടു പി മൈനസ് വൺ എന്ന് പറയുന്നത് വൺ ഇന് ഡി എക്സ് എന്ന് പറയുന്നത് ഗാമ പി ഡിവൈഡ് ബൈ എം റേസ് ടു പി ആണെന്ന് പഠിച്ചിട്ടുണ്ട് ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ലാംഡ ആണ് അപ്പൊ ഈ ഫോമിലാണ് ഇത് കിടക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സമ്മേഷൻ ഐ ഈക്വൾ ടു വൺ ടു എൻ എക്സ് ഐ ഇവിടെ എന്ത് ചെയ്യാം ഒരു വണ് ആഡ് ചെയ്യുകയും വണ് മൈനസ് ചെയ്യുകയും ചെയ്യാം അപ്പൊ നമുക്ക് ഈ ഫോമിൽ തന്നെ കിട്ടി അപ്പൊ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും ഇവിടെ എമ്മിന്റെ സ്ഥാനത്ത് എൻ പ്ലസ് വണ്ണും പി ന്റെ സ്ഥാനത്ത് സമ്മേഷൻ ഐ ഈക്ൾ ടു വൺ ടു എൻ എക്സ് ഐ പ്ലസ് വണ് അപ്പെന്ത വരും ഗാമ സമ്മേഷൻ ഐ ഈക്വൾ ടു വൺ ടു എൻ എക്സ് ഐ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എം എന്ന് പറയുന്നത് എൻ പ്ലസ് വൺ ആണ് എൻ എൻ പ്ലസ് വൺ റേസ് ടു സമ്മേഷൻ ഐ ഈക്വൾ ടു വൺ ടു എൻ എക്സ് ഐ പ്ലസ് വൺ എന്ന് വരും ഇവിടെ നമുക്ക് എന്തറിയാം ലാംഡ ഗ്രേറ്റർ ദാൻ സീറോ ആണെന്ന് അറിയാം എക്സ് ഐന്റെ വാല്യൂസ് എവിടെ മുതൽ എവിടെ വരെയാണ് സീറോ വൺ ടു ത്രീ എക്സെട്ര ഇൻഫിനിറ്റി വരെയാണെന്ന് അറിയാം അപ്പൊ പോസ്റ്റീരിയർ ഡിസ്ട്രിബ്യൂഷൻ കിട്ടി അപ്പൊ നമ്മുടെ ഡെൻസിറ്റി ഇതാണ് എഫ് ഓഫ് ലാംഡ ഗിവൺ എക്സ് ബാർ ഈക്വൽ ടു എൻ പ്ലസ് വൺ ഓൾറേസ് ടു സമ്മിഷൻ ഐക്കൾ ടു വൺ ടു എൻ എക്സ് ഐ പ്ലസ് വൺ ഇൻ ടു ഈ റീസ്റ്റ് മൈനസ് ലാംഡ ഇൻ ടു എൻ പ്ലസ് വൺ ഇന്റു ലാംഡാ റീസ്റ്റ് സമ്മേഷൻ ഐക്കൾ ടു വൺ ടു എൻ എക്സ് ഐ ഡിവൈഡ് ബൈ ഗാമ സമ്മിഷൻ ഐക്കൾ ടു വൺ ടു എൻ എക്സ് ഐ പ്ലസ് വൺ ലാംഡ ഗ്രേറ്റർ ദാൻ സീറോ നമുക്കറിയാം അണ്ടർ സ്ക്വയർഡ് എറർ ലോസ് ഫംഗ്ഷന് ബേഷ്യൻ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് പോസ്റ്റീരിയർ മെയിൻ ആണ് ഇനി പോസ്റ്റീരിയർ മെയിൻ എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം അതായത് എക്സ്പെക്ടേഷൻ ഓഫ് ലാംഡ ഗിവൺ എക്സ് ബാർ ലാംഡേന്റെ റേഞ്ച് എന്താണ് സീറോ ടു ഇൻഫിനിറ്റി ആണ് എക്സ്പെക്ടേഷൻ എങ്ങനെ വേണം ലാംഡ ഇൻ എഫ് ഓഫ് ലാംഡ ഗിവൺ എക്സ് ബാർ ഡി ലാംഡ എന്ന് വരും അതായത് ഇതാണ് നമ്മുടെ എഫ് ഓഫ് ലാംഡ ഗിവൺ എക്സ് ബാർ അപ്പൊ അത് ഇവിടെ കൊടുക്കാം സീറോ ടു ഇൻഫിനിറ്റി ലാംഡ ഇൻ n plus 1 raised to summation i equal to 1 to n xi plus 1 e raised to minus lambda into n plus 1 into lambda raised to summation i equal to 1 to n xi d lambda divided by gamma summation i equal to 1 to n xi plus 1. ഇവിടെ നമ്മൾ ലാംഡ വെച്ചാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അപ്പൊ ഗാമ സമേഷൻ ഐ ഈക്വൾ ടു വൺ ടു എൻ എക്സ് ഐ പ്ലസ് വണ്ണും എൻ പ്ലസ് വൺ ഓൾറേസ് ടു സമേഷൻ ഐ ഈക്വൾ ടു വൺ ടു എൻ എക്സ് ഐ പ്ലസ് വണ്ണും കോൺസ്റ്റൻസ് ആണ് അപ്പൊ നമുക്കത് ഔട്ട് സൈഡ് എടുക്കാം അപ്പം എന്തെങ്കിലും എൻ പ്ലസ് വൺ റേസ് ടു സമേഷൻ ഐ ഈക്വൾ ടു വൺ ടു എൻ എക്സ് ഐ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ഗാമ സമേഷൻ ഐ ഈക്വൾ ടു വൺ ടു എൻ എക്സ് ഐ പ്ലസ് വൺ ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ഇവിടെ എന്തുണ്ട് ഇ റീസ് ടു മൈനസ് ലാംഡ ഇൻ എൻ പ്ലസ് വൺ ഇവിടെ ഒരു ലാംഡാ റേസ് ടു സംതിങ് ഉണ്ട് ഇവിടെ ഒരു ലാംഡാ റേസ്റ്റ് സംതിങ് ഉണ്ട് അതിനെ നമുക്ക് കമ്പൈൻ ചെയ്യാം അപ്പൊ എന്തുവരും ലാംഡാ റീസ് ടു സമ്മേഷൻ ഐ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ഐ പ്ലസ് വൺ ഡി ലാംഡെന്ന് വരും ഇനി നമുക്ക് എന്തറിയാം ഇന്റഗ്രൽ സീറു ടു ഇൻഫിനിറ്റി ഇറീസ് ടു മൈനസ് എം എക്സ് എക്സ് റേസ് പി മൈനസ് വൺ ഡി എക്സ് എന്ന് പറയുന്നത് ഗാമ പി ഡിവൈഡ് ബൈ എം റേസ് ടു പി ആണെന്ന് അറിയാം അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്ക് എങ്ങനെ വരും ഈക്വൽ ടു എൻ പ്ലസ് വൺ ഓൾഡേസ് ടു സമ്മേഷൻ ഐ ഈക്വൾ ടു വൺ ടു എൻ എക്സ് ഐ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ഗാമ സമ്മേഷൻ ഐ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ഐ പ്ലസ് വൺ ഇൻ ടു ഇവിടെ നമ്മൾ ഒരു പ്ലസ് വൺ ആഡ് ചെയ്യാണ് ഒരു വൺ ഇവിടെ മൈനസ് ചെയ്യുകയും ചെയ്യാണ് അപ്പൊ നമ്മുടെ ഈ ഫോമിലേക്കായി അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം ഗാമ സമ്മേഷൻ ഐ ഈക്വൾ ടു വൺ ടു എൻ എക്സ് ഐ പ്ലസ് ടു ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ ഓൾറേസ് ടു സമ്മേഷൻ ഐ ഈക്വൾ ടു വൺ ടു എൻ എക്സ് ഐ പ്ലസ് ടുന്ന് എഴുതാം നമുക്കിനി ഇതും ഇതും ക്യാൻസൽ ചെയ്ത് കളയാം കൂടാതെ ഗാമ പി എന്ന് പറയുന്നത് പി മൈനസ് വൺ ഇൻ ഗാമ പി മൈനസ് വൺ ആണ് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും സമ്മേഷൻ ഐ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ഐ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ എന്ന് വരും അപ്പൊ ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത് പോസ്റ്റീരിയർ മീനായിട്ട് കിട്ടിയത് അപ്പൊ നമുക്ക് എന്ത് പറയാം അണ്ടർ സ്ക്വയേർഡ് എറർ ലോസ് ഫംഗ്ഷനിൽ ബേഷ്യൻ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് സമ്മേഷൻ ഐ ഇക്വൽ ടു വൺ ടു എൻ എക്സ് ഐ പ്ലസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ ആണ് ഇത് എന്തിന്റെ എസ്റ്റിമേറ്റ് ബേഷ്യൻ എസ്റ്റിമേറ്റർ ആണ് ലാം ടേന്റെ ബേഷ്യൻ എസ്റ്റിമേറ്റർ ആണ് അടുത്ത പ്രോബ്ലം ഇതാണ് നമുക്ക് തന്നിട്ടുണ്ട് എക്സ് ഗവൺ പി എന്ന് പറയുന്നത് ബൈനോമിയൽ എൻ പി ആണ് ഫോളോ ചെയ്യുന്നത് പി എന്ന് പറയുന്നത് യൂണിഫോം സീറോ വൺ ആണ് ഫോളോ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അണ്ടർ സ്ക്വയർഡ് എറർ ലോസ് ഫംഗ്ഷൻ ഫൈൻഡ് ദ ബേഷ്യൻ എസ്റ്റിമേറ്റർ ഓഫ് പി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് എഫ് ഓഫ് എക്സ് ഗി പി എന്ന് പറയുന്നത് എന്ത് വരും ആണെന്ന് തന്നിട്ടുണ്ട് ഇവിടെ എക്സ് എടുത്തിരിക്കുന്നത് വെക്റ്റർ ആയിട്ടാണ് അതായത് എക്സ് എന്ന് പറയുന്നത് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ എന്ന് പറയുന്ന റാൻഡം സാമ്പിളിന്റെ ജോയിന്റ് ഡെൻസിറ്റി ആയിട്ടാണ് തന്നിരിക്കുന്നത് അപ്പോൾ എഫ് ഓഫ് എക്സ് ഗി പി എന്ന് പറയുന്നത് എൻ സി എക്സ് പി എക്സ് ക്യൂ റീസ് ടു എൻ മൈനസ് എ എക്സ് കൂടാതെ എക്സിന്റെ വാല്യൂ സീറോ വൺ ടു ത്രീ എക്സെട്ര എൻ വരെ വരും പി പ്ലസ് ക്യൂന്ന് പറയുന്നത് വൺ വരും ഇനി നമുക്ക് പി ഫോളോ ചെയ്യുന്നത് യൂണിഫോം സീറോണ്ണാണെന്ന് തന്നിട്ടുണ്ട് അപ്പം അതിന്റെ ഡെൻസിറ്റി എങ്ങനെ വരും എഫ് ഓഫ് പി എന്ന് പറയുന്നത് വൺ സീറോ ലസ് ദാനോർ ഈക്വൾ ടു പി ലെസ് ദാനോർ ഈക്വൾ ടു വൺ എന്ന് വരും കാരണം ഇവിടെ എക്സ് അല്ല പി ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പൊ നമുക്ക് എഫ് ഓഫ് പി ഗിവൺ എക്സ് എങ്ങനെ കാണാം എഫ് ഓഫ് എക്സ് ഗിവൺ പി ഇന് എഫ് ഓഫ് പി ഡിവൈഡ് ബൈ പിയിന്റെ റേഞ്ചിൽ ഇന്റഗ്രേറ്റ് ചെയ്യ എഫ് ഓഫ് എക്സ് ഗിവൺ പി ഇന് എഫ് ഓഫ് പി ഡി പിന്നു വരും നമുക്ക് ഇതിലെ എല്ലാ ഡെൻസിറ്റികളും തന്നിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് എടുത്തെഴുതി ഇത് സോൾവ് ചെയ്യാം അതായത് എങ്ങനെ വരും പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എഫ് ഓഫ് പി എന്ന് പറയുന്നത് വണ്ണാണ് ആണ് ഇൻ ടു വൺ ഡിവൈഡ് ബൈ പി ന്റെ റേഞ്ച് എന്ന് പറയുന്നത് സീറോ ടു വൺ ആണ് അപ്പൊ സീറോ ടു വൺ എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ഇൻ വൺ ഡി പി എന്ന് വരും ഇവിടെ നമുക്കറിയാം നമ്മുടെ ഡി പി വെച്ചാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ എൻ സി എക്സ് എന്താണ് കോൺസ്റ്റന്റ് ആണ് അപ്പോൾ അത് ഔട്ട്സൈഡ് എടുത്തു കഴിയുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി പോവും ബാക്കി എന്ത് വരും എക്സ് ഡിവൈഡ് ബൈ ഇന്റർഗ്രൽ സീറോ ടു വൺ പി റേസ് ടു എക്സ് മൈനസ് എക്സ് ഡി പിന്നു വരും നമ്മൾ ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചപ്പോൾ ഒരു ഇന്റഗ്രൽ ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇന്റഗ്രൽ സീറോ ടു വൺ എക്സ് റീസ് ടു പി മൈനസ് വൺ വൺ മൈനസ് എക്സ് റീസ് ടു ക്യൂ മൈനസ് വൺ എന്നാണെങ്കിൽ വൺ ഡി എക്സ് എന്നാണെങ്കിൽ എങ്ങനെ എഴുതാമെന്നാണ് പഠിച്ച് ഇതിന് നമുക്ക് ബിറ്റാ പി ക്യൂന്ന് എഴുതാമെന്ന് പഠിച്ചിട്ടുണ്ട് ബിറ്റ പി ക്യൂ എന്ന് പറഞ്ഞാല് ഗാമ പി ഇന് ഗാമ ക്യു ഡിവൈഡഡ് ബൈ ഗാമ പി പ്ലസ് ക്യൂ ആണെന്ന് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇതേ ഫോമിൽ തന്നെയാണ് കിടക്കുന്നത് ഇവിടെ എന്താണ് എക്സിന് പകരം പി ആണ് അപ്പൊ പി റേസ് ടു എക്സ് എന്ന് കിടക്കുന്നു കൂടാതെ ക്യൂവിന് നമുക്ക് എങ്ങനെ എഴുതാം വൺ മൈനസ് പി എന്ന് എഴുതാം അതായത് വൺ മൈനസ് എക്സ് ഫോമിലാണ് ക്യൂ കിടക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഇന്റഗ്രലിനെ എങ്ങനെ എഴുതാം ഇന്റഗ്രൽ സീറോ ടു വൺ പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ഡി പിന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതാം അതായത് സീറോ ടു വൺ പി റേസ് ടു എക്സ് പ്ലസ് വൺ മൈനസ് വൺ ക്യൂ റീസ് ടു എൻ മൈനസ് എക്സ് പ്ലസ് വൺ മൈനസ് വൺ ഡി പി എന്ന് എഴുതാം അല്ലെങ്കിൽ ഇവിടെ വൺ മൈനസ് പിന്ന് കൊടുക്കാം വൺ മൈനസ് പി റീസ് ടു എൻ മൈനസ് എക്സ് പ്ലസ് വൺ മൈനസ് വൺ ഡി പി എന്ന് എഴുതാം അപ്പൊ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും ബീറ്റ എക്സ് പ്ലസ് വൺ എൻ മൈനസ് എക്സ് പ്ലസ് വണ് അപ്പ ഇതെന്ന് പറയുന്ന എന്താണ് എക്സ് പ്ലസ് വൺ ഡിവൈഡ് ബൈ ഗാമ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോ എൻ പ്ലസ് ടുന്ന് വരും അപ്പൊ നമ്മുടെ എഫ് ഓഫ് പിൺ എക്സ് എന്ന് പറയുന്ന എന്തെന്ന് കിട്ടി പി റേസ് ടു എക്സ് ക്യൂറേസ് ടു എൻ മൈനസ് എക്സ് ഡിവൈഡ് ബൈ ഗാമ എക്സ് പ്ലസ് വൺ ഗാമ എൻ മൈനസ് എക്സ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ഗാമ എൻ പ്ലസ് ടുന്ന് കിട്ടി ഇവിടെ പി ആണ് പാരാമീറ്റർ ആയിട്ട് വരുന്നത് അപ്പൊ പിൻ്റെ റേഞ്ച് എന്താണ് സീറോ ലസ്താനോറിക്കോട്ട് പി ലസ്താനോറിക്കോട്ട് വൺ എന്ന് കിട്ടി ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ബേഷ്യൻ എസ്റ്റിമേറ്റർ ഓഫ് പി കണ്ടുപിടിക്കണം അണ്ടർ സ്ക്വയേർഡ് എറർ ലോസ് ഫംഗ്ഷൻ ആണ് അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അണ്ടർ സ്ക്വയർഡ് എറർ ലോസ് ഫംഗ്ഷൻ അല്ലെ ബേഷ്യൻ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് പോസ്റ്റീരിയർ ആണ് അപ്പോൾ പോസ്റ്റീരിയർ മീൻ എങ്ങനെ കാണും പോസ്റ്റീരിയർ മീൻ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് പി ഗിവൺ എക്സ് എന്നാണ് അതായത് ഇതെങ്ങനെ വരും ഇന്റഗ്രൽ സീറോ ടു വൺ ആണ് പിൻ്റെ റേഞ്ച് പി ഇൻ ടു എഫ് ഓഫ് പി ഗിവൺ എക്സ് ഡി പി എന്ന് വരും അതായത് ഇന്റഗ്രൽ സീറോ ടു വൺ പി ഇൻറ്റു നമ്മുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് പീറീസ് ടു എക്സ് ക്യൂറീസ് ടു എൻ മൈനസ് എക്സ് ഡി എക്സ് സോറി ഡി പി ഡിവൈഡ് ബൈ ഗാമ എക്സ് പ്ലസ് വൺ ഗാമ എൻ മൈനസ് എക്സ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ഗാമ എൻ പ്ലസ് ടു എന്നാണ് അപ്പൊ ഇത് കോൺസ്റ്റന്റ് ഏമാണ് ഇതിനെ നമുക്ക് ഔട്ട്സൈഡ് എടുത്താൽ എങ്ങനെ വരും ഗാമ എൻ പ്ലസ് ടു ഡിവൈഡഡ് ബൈ ഗാമ എക്സ് പ്ലസ് വൺ ഗാമ എൻ മൈനസ് എക്സ് പ്ലസ് വൺ എന്ന് വരും ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം അതായത് ഇതെങ്ങനെ വരും പി റേസ് ടു എക്സ് പ്ലസ് വൺ ക്യൂറേസ് ടു എൻ മൈനസ് എക്സ് എന്ന് വരും അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തതുപോലെ ഇതിനെ മാറ്റി എഴുതി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അപ്പൊ ഇതിനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗാമ എക്സ് പ്ലസ് ടു ഇന്റു ഗാമ എൻ മൈനസ് എക്സ് പ്ലസ് വൺ ഡിവൈഡ് ബൈ ഗാമ എൻ പ്ലസ് ത്രീ എന്ന് വരും ഗാമ പീ എന്ന് പറയുന്നത് പി മൈനസ് വൺ ഇൻറ്റു ഗാമ പി മൈനസ് വണ് ആണ് ഈ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറെ ടേംസ് ഈ ടെംസിനൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും ബാക്കി ലാസ്റ്റ് എന്തു വരും എക്സ് പ്ലസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് ടുന്ന് വരും അപ്പൊ ഇതാണ് നമ്മുടെ ബേഷ്യൻ എസ്റ്റിമേറ്റർ ഓഫ് പി ആയിട്ട് വരുന്നത് പി എന്ന് പറയുന്ന പരാമീറ്ററിന്റെ ബേഷ്യൻ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് ടു ആയിട്ട് വരും